സിനിമ ഇറങ്ങി മൂന്നാമത്തെ ആഴ്ച തന്നെ കളക്ഷന്റെ കാര്യത്തിൽ കോടികളുടെ കിളുക്കം കേൾക്കുക. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കാര്യമൊന്നുമല്ലത്. ആ സിനിമ ഏതാന്ന് ചോദിച്ചാ പാവാട. അത് തന്നെ, പാവാട. ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന പാവാടയുടെ സംവിധായകൻ ജി മാർത്താണ്ഡൻ ആണ് ഇന്ന് റേഡിയോ മാഗസ് സ്പോട്ട്ലൈറ്റ് ഹോട്ട് സീറ്റില് എന്റെ കൂടെ, ഷാലിയുടെ കൂടെ. താങ്ക് യു. പാവാട തുന്നിയ കഥയാണ് പറയാൻ പോണേ. പക്ഷെ തുന്നിയപ്പോ തൊട്ടുള്ളതല്ല, ഈ പാവാടയ്ക്ക് വേണ്ടിട്ട് തുണി വാങ്ങിച്ചപ്പോ തൊട്ടുള്ള കഥ. പോരട്ടെ. ശരിക്കും പാവാട എന്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു. എന്റെ സുഹൃത്താണ് ബിപിൻ ചന്ദ്രൻ. ബിപിനും ഞാനും തമ്മിൽ സിനിമയ്ക്ക് അപ്പുറത്തുള്ള സൗഹൃദമായിരുന്നു. ബെസ്റ്റ് ആക്ടർ സമയത്ത് ബിപിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ എപ്പോഴെങ്കിലും ചെയ്തു തരണമെന്ന്. പക്ഷെ ബിപിന്റെ തിരക്കുകൾ, ഞാൻ പിന്നെ ബെന്നിച്ചേട്ടനോട് കൂടി മമ്മൂട്ടി സാറിനെ വെച്ചിട്ട് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസിലൂടെ സ്വതന്ത്ര സംവിധാനമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബിപിനെ വിളിച്ചിട്ട് ഒരു സബ്ജക്ട് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പൃഥ്വിരാജിനെ വെച്ച് മണിയൻപിള്ള രാജന്റെ ഒരു പ്രോജക്ട് എനിക്കുണ്ട്. പക്ഷെ സബ്ജക്ട് ആയിട്ടില്ല. മൂന്ന് നാല് കഥകൾ രാജുവിന്റെ അടുത്ത് പോയി സംസാരിച്ചു. പക്ഷെ രാജുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ രാജു പറഞ്ഞു ഇതല്ല ചേട്ടാ നമ്മൾ ചെയ്യേണ്ട സിനിമ എന്ന് പറഞ്ഞു. മണിയൻപിള്ള രാജേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ബിപിനെ വിളിപ്പിക്കുന്നത്. സൗഹൃദത്തിന്റെ പുറത്താണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കൊരു തിരക്കഥ, നമുക്കൊരു നല്ല സംഭവം ചെയ്യണം, ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബിപിൻ ഇങ്ങനെ ആദ്യം പറഞ്ഞ ടൈറ്റിൽ പാവാടാന്നായിരുന്നു. കഥ പറഞ്ഞതിന് മുമ്പുള്ള ടൈറ്റിലാണ് പറഞ്ഞത് പാവാടാന്ന്. അത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ബൾബ് മിന്നി കഥ കേൾക്കുന്നതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഈ എലമെന്റ് പറയുന്നത്. സബ്ജക്ട് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ തന്നെ ഞങ്ങൾ പൃഥ്വിരാജിന്റെ അടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ രാജേച്ചേനെ ഞാൻ വിളിച്ച് പറയുന്നു, മണിമുള്ള രാജേച്ചനെ. അങ്ങനെ രാജേച്ചേട്ടൻ കേൾക്കുന്നു, പിന്നെ ഞങ്ങൾ രാജുവിനെ പോയി കാണുന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷേ രാജുവിന്റെ അന്നത്തെ തിരക്കുകൾ, വളരെയധികം സിനിമകൾ കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാം തിരക്കുകൾ തീർത്തു വരാൻ ഒരുപാട് സമയമെടുത്തു. അതേ സമയത്ത് തന്നെ അച്ചാദിന്റെ തിരക്കഥയും തീർന്നിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടാമത് ആ സിനിമ ചെയ്യേണ്ടി വന്നു. ഇത് ഒരുപാട് നീണ്ടപ്പോഴത്തേക്കും അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ ഓരോന്നിനും ഓരോ സമയമുണ്ട് നടക്കാനായിട്ട്. അതാണ് ചിലർക്കത് സ്വയം മനസ്സിലാവും, പക്ഷെ ചിലർക്കത് പറഞ്ഞു കൊടുക്കണം. പണ്ട് വിജയൻദാസിന് പറഞ്ഞെടുത്ത പോലെ നാടോടിക്കാറ്റില് ബാറുകൾ പൂട്ടി പോകുന്നതിന് മുമ്പൊരു കാലത്ത് എടുത്ത സിനിമ പാവാട എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നതിന് മുൻപേ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നത്. ഇതെന്തപ്പോ സംഗതി എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പാവാടയുടെ സംവിധായകനെ ഞാൻ ഇവിടെ റേഡിയോ ബാങ്കോ സ്പോട്ട്ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ പിടിച്ചിരുത്തിയേക്കണേ. വന്ദനം സിനിമ ഇന്നത്തെ കാലത്താണ് ഇറങ്ങിയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതി കാണിക്കായിരുന്നു. മൊബൈൽ ഫോണുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പൊരു കാലത്ത് എടുത്ത സിനിമ ആണ്. അതുപോലെയാണ് ഈ സിനിമയ്ക്ക് ടൈറ്റിൽ കൊടുത്തേക്കണേ. അതെന്താന്ന് വെച്ചാല് ഈ സിനിമ പ്ലാൻ ചെയ്യുമ്പോ ബാറൊക്കെ ഓപ്പൺ ആയിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഞങ്ങൾ ഇതിന്റെ തിരക്കഥ എഴുതുമ്പോഴൊന്നും ഇങ്ങനെ സംഭവമില്ലായിരുന്നു. ഇതിന്റെ ഏതായാലും ഇന്റർവെൽ പഞ്ച് എത്താറായപ്പോഴാണ് ബാറുകൾ പൂട്ടിയത്. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സിനിമ എങ്ങനെ എടുക്കും. കാരണം നിയമം വന്നു ബാറുകൾ പൂട്ടാൻ. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി. അപ്പൊ ഞാൻ പറഞ്ഞു ബിപിൻ അത് പ്രശ്നമല്ല, കാരണം എന്ത് പൂട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് നൊസ്റ്റാൾജി ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യം ആ ചോദ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ബാറായ ബാറുകൾ പൂട്ടുന്നിട്ട് ക്യാപ്ഷനും കൊടുത്തത്. പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അത് ആരുടെ ബുദ്ധിയായിരുന്നു? തീർച്ചയായിട്ടും ബിപിൻ ചന്ദ്രന്റെ ബുദ്ധിയായിരുന്നു. ബിപിൻ ഇല്ലായിരുന്നെങ്കിൽ കുറെയൊക്കെ. പിന്നെ അത് തീർച്ചയായിട്ടും ബിപിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തിരക്കഥയാണ് ഈ സിനിമയുടെ ശക്തി. സംവിധാനമൊക്കെ പിന്നെ വരുന്നുള്ളൂ. സംവിധാനം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പക്ഷെ കുറെ തിരക്കഥകൾ ആദ്യം നിരസിച്ചതിന് ശേഷമാണ് പൃഥ്വിരാജ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണോ പുള്ളിനെ കൺവിൻസ് ചെയ്യാൻ? പൃഥ്വിരാജിന്റെ സിനിമകളൊക്കെ ഇപ്പൊ കണ്ടിന്യൂസ് സീറ്റുകളല്ലേ, അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അത്രത്തോളം ശ്രദ്ധിച്ചാൽ മതി. പുള്ളി അതെങ്ങനെയാണ്, ഒരു കോംപ്രമൈസും ഇല്ല, മുഖത്ത് നോക്കി കാര്യം പറയും, കൂളായിട്ടാണ് പറയുന്നത്. കൊള്ളില്ല മുഖത്ത് നോക്കി തന്നെ പറയാം, അല്ലാതെ എടുത്തോണ്ട് പൊക്കോ കൊള്ളില്ല. അങ്ങനത്തെ ആളാണ്, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കള്ളത്രയും ഇല്ല, ഈ സൂപ്പിക്കുന്ന പരിപാടിയിൽ ഒന്നുമില്ല. അത് ഷൂട്ടിംഗ് സ്ഥലത്താണ് ശരി. എത്ര പ്രാവശ്യം മുഖത്ത് നോക്കി പറഞ്ഞു കഥ കൊള്ളില്ല എന്ന് നമ്മൾ കൊടുത്ത കഥകളില്? എന്നോട് നാല് പ്രാവശ്യം പറഞ്ഞു. ഞാൻ നാല് തിരക്കഥയായിട്ടാ പോയത്. ആദ്യത്തെ തിരക്കഥ ചേട്ടാ നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എല്ലാം പൂർത്തിയായ തിരക്കഥയായിട്ടാ പോകുന്നത്. അപ്പൊ ഒരു പൂർത്തിയായ തിരക്കഥയായിട്ട് പോകുമ്പോൾ എത്ര പേര് പണിയെടുത്തിട്ട് പോകുന്ന ആലോചിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇങ്ങനെയല്ല, നമുക്ക് ദ ബെസ്റ്റ് ചെയ്യണം. അതാണ് അത് കറക്റ്റ് ജഡ്ജ്മെന്റ് അല്ലേ പുള്ളിയുടെ. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പടം ഇത്ര അംഗീകരിച്ചത്. അപ്പൊ ഈ ഓരോ പ്രാവശ്യത്തിന് ഓരോ പാഠം നമ്മൾ ഉൾക്കൊണ്ടു. ഇനിയും പോകുമ്പോൾ പൃഥ്വിരാജിനെ ജയിച്ചേ അടങ്ങുന്നുള്ളില്ലേ ഞങ്ങൾ ചെല്ലുന്നത്. ഇനി അത് എന്റെയും കൂടെ ഒരു വാശി, പൃഥ്വിരാജിനെ ജയിക്കണം. അങ്ങനെയാണ് ചെല്ലുന്നത്. ഒരു ശ്വാസം വിടാനുള്ള കഥ പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ പോലും സമയം എടുക്കാതെ പുള്ളി ഇത് അനൗൺസ് ചെയ്തോളം പറയാം രാജേന്റെ അടുത്ത്. അഞ്ചാമത്തെ തവണയായപ്പോഴേക്കും ഞങ്ങൾ ജയിച്ചു. അതെ, സിനിമയിലെ നായകൻ ഇത്രയും എടുപ്പുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള നായകനാണെങ്കിൽ ഈ സംവിധാനത്തിലും സ്ക്രീൻ പ്ലേയിലൊക്കെ കയറി ഇടപെടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ. പൃഥ്വിരാജ് ഇത്ര മാത്രം പെർഫെക്ഷൻ ആവശ്യപ്പെടുന്ന ഒരു നടൻ, അപ്പൊ ഷൂട്ടിങ്ങിലും ഇടപെടുമായിരുന്നു സംവിധാനത്തിലും ഒക്കെ? ഇല്ല, ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്, പുള്ളി ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം പുള്ളി ഇങ്ങനെയാണ് സംഭവം, രാജു ഇതാ ഇങ്ങനെയാണെന്ന് പറഞ്ഞു, പുള്ളിക്ക് അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് പുള്ളി പറഞ്ഞു. പക്ഷെ അങ്ങനെ ഈ പടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് അതെന്റെ എന്റെ വർക്കിലുള്ള എന്റെ ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള എന്റെ തെളിവാണത്. ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഈ സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചു വെച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്. ബൈഹേർട്ടാണ്. എന്താ ഓരോ എലമെന്റ് പോലും അദ്ദേഹത്തിന് അറിയാം. നമ്മളങ്ങോട് ആ പെർഫോമൻസ് വെച്ച് ക്യാമറ വെച്ച് കൊടുത്താൽ മതി. ഒരു സജഷൻ പോലും നമ്മുടെ അടുത്ത് തിരിച്ച് പറയേണ്ടി വന്നിട്ടില്ല. എന്റെ അനുഭവം വെച്ച് പറയാലോ, ഞാനുമായിട്ട് വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു, വളരെ നല്ല ഇടപെടലായിരുന്നു. ഇനിയും അദ്ദേഹത്തിന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
ഉണ്ട് എനിക്ക്. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ഘടന ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വേറെ ഉത്തരം കിട്ടുമോ നോക്കട്ടെ. അതായത് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടന്മാരോ നടിമാരോ അഭിനയം കൂടാതെ വേറെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്? ആരും അങ്ങനെ ഇടപെട്ടിട്ടില്ല. കാരണം അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. കാരണം 10-18 വർഷത്തോളം ഇൻട്രസ്റ്റ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഇവർക്കൊക്കെ അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന കാലം തൊട്ട് എന്നെ അറിയാവുന്നതാണ്. ഞാൻ ആ അസോസിയേറ്റുമാരുടെ ഡയറക്ടറായിരുന്നുള്ളൂ, പക്ഷേ അവരുമായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അവർക്കറിയാം ഇവന് പണി അറിയാവുന്ന ഒരു സംവിധാനമാണെന്നുള്ള അവർക്ക് വ്യക്തമായിട്ട് വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട് അവർക്ക്. പൃഥ്വിരാജിന്റെ പാട്ട് ക്ലിയർ ആയി. ഇനി അനൂപ്മേനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, സിനിമയിലെ പാവാടയെ കുറിച്ച്. ടൈറ്റിൽ ക്യാരക്ടറാണ് പാവാട ബാബു എന്നുള്ള കഥാപാത്രം. അനൂപ്ജിയുടെ കരിയറിലെ ഏറ്റവും നല്ല വേഷമാണ്. പൃഥ്വിരാജിനെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അനൂപ് മേനനാണ്. ഈഗോ ക്ലാഷ് ഒരു പ്രശ്നം. രാജുവാണ് അനൂപിനെ സജസ്റ്റ് ചെയ്തത്. അവർ ട്രിവാൻഡ്രത്ത് വെച്ച് കണ്ടു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു, ഈ വേഷം അനൂപ് ചെയ്താൽ കൊള്ളാം എന്ന്. രാജുവാണ് അതിന്റെ രാജുവാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അനൂപ്ജിയൊക്കെ ചെന്ന് കാണുന്നു. പുള്ളി കഥ കേട്ട് പുള്ളി എക്സൈറ്റഡ് ആയി. അവരുടെ എന്നുള്ള കോൺട്രിബ്യൂഷൻ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് പറയുന്ന എല്ലാവരും, വേണിച്ചേട്ടന്, ആശാശരത്ത്, മിയ, അങ്ങനെ എല്ലാവരും, അവരുടെ മണിയുള്ള രാജചേട്ടൻ ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല. വളരെ ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കഥാപാത്രമായിട്ട് എല്ലാവരും വന്നത് അതാ ബിഹേവ് ചെയ്യുന്നതാണ് നടന്നത്. അത് ഒപ്പിയെടുക്കാൻ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല സംവിധായകൻ. സംവിധായകന് ബുദ്ധിമുട്ടിയേ പറ്റൂല. കാരണം ഇതൊരു അത്ര ഹെവി ഡെപ്ത് ഉള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. അത് സ്ക്രീനിൽ പകർത്തി എല്ലാ രീതിയിലും യോജിപ്പിച്ചുകൊണ്ടോ എന്ന് പറഞ്ഞാൽ ഡയറക്ടറെ സംബന്ധിച്ചുള്ള വലിയ ഇത് തന്നെയാണ്. അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അതാണല്ലോ പടം ഇങ്ങനെ വിജയിക്കുന്നത്. നമ്മളുടെ ഒരു കൈയെടുക്കും അതിനകത്ത് വരണം. വന്നിട്ടുണ്ട്. അതിന്റെ ബാക്കിയായിട്ടാണല്ലോ ഹൗസ് ഫുൾ ആയിട്ട് എല്ലാ തിയേറ്ററിലും ഇങ്ങനെ നിറഞ്ഞോടുന്നത്. പാവാട ഈ തെങ്കാശി പട്ടണത്തിൽ ദിലീപിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അഞ്ചു വർഷമാണ് ഈ പ്രേമത്തിന് പുറകെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പൊ MBBS പഠിച്ചിരുന്ന ഡോക്ടറായ എന്നെ, LLB പഠിച്ചിരുന്ന വക്കീലായ എന്നെ, ജയിലിലായിരുന്നെങ്കിൽ റിലീസായ എന്നെ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞ ഈ ഗസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ജീവപര്യന്തവും കടത്തി വിട്ടുന്ന കാത്തിരിപ്പായിരുന്നു. എത്ര വർഷം? 19 വർഷമായിട്ട് ഇൻട്രസ്റ്റിലുണ്ട് ഞാൻ. അതില് മമ്മൂട്ടി സാറ് ഡേറ്റ് തന്നിട്ട് ക്ലീറ്റസ് ചെയ്യാൻ ഞാൻ 4 വർഷം വെയിറ്റ് ചെയ്തു. അത് ശരി. ഡേറ്റ് തന്നിട്ട് പിന്നെയും ബെന്നിച്ചന്റെ സ്ക്രിപ്റ്റിന് വേണ്ടിയും മറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു 4 MBBS എടുക്കായിരുന്നു. അതെ അതെ. അപ്പൊ ടോട്ടൽ എത്ര വർഷം എടുത്തു? റൗണ്ട് ചെയ്ത് 20. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടോ അബദ്ധമായല്ലോ ഇതിലോട്ട് ഇറങ്ങി പുറപ്പെട്ടതെന്ന്? എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. കാരണം ക്ഷമയുടെ അല്ല, എനിക്ക് ഇഷ്ടം പോലെ വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ബിസി ആയിട്ടുള്ള അസോസിയേറ്റ് ആയിരുന്നു മലയാളത്തിൽ. ഇതിപ്പോ വേറൊരു രീതിക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടണമെന്ന് എഴുതിയിട്ടാണോ പിന്നെ കല്യാണം ഒന്നും കഴിക്കായിരുന്നത്? അത് പെണ്ണ് കിട്ടാഞ്ഞിട്ടാണ്. ഒരു ചെറിയ നാണം ചോദിച്ചപ്പോ പെട്ടെന്ന് ടോപ്പിക് മാറിയപ്പോ. അല്ല, അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ജോലിയെ കുറിച്ച് അറിയില്ല ആൾക്കാർക്ക്. പെണ്ണ് കാണാൻ ചെന്ന് സിനിമ കളിച്ചു നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ 3-4 ഇൻസൾട്ടിങ് ഉണ്ടായതുകൊണ്ട് അങ്ങ് വിട്ട്. പലരും ഈവൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ പലരും പറയുന്നതാണ് ഒരു ഹിറ്റ് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ നായകനാവട്ടെ, അല്ലെങ്കിൽ ഞാൻ പടം സംവിധാനം ചെയ്തിട്ടെ, എന്നിട്ട് വേണം എനിക്ക് പെണ്ണുകെട്ടാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുമ്പോ സൂപ്പർ ഹിറ്റ് ആണ് ഇപ്പൊ പാവാട. എങ്ങനെ അടുത്തന്നെ ഉണ്ടാവോ? എനിക്കൊരു പ്രതീക്ഷയില്ല. നേരത്തെ ഒരു ഡയലോഗ് ഞാൻ ചോദിച്ചപ്പോ പറയണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? സിനിമയാണ് എന്റെ സിനിമയാണ് ഭാര്യ. എല്ലാരും ചോദിക്കുന്ന അപ്പൊ അതെങ്കിലും പറഞ്ഞു നടക്കട്ടെ. അല്ലെ, രക്ഷയില്ല. പുറത്തിറങ്ങിയാണ് ഇപ്പൊ ആദ്യം ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാരും നാട്ടിലിറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് പ്രഷറോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്മയ്ക്കും മനസ്സിലായി ഇത് പ്രഷർ ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി. വേറൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പ്രണയിക്കാനൊന്നും സമയം ഇല്ല. എവിടെ മനുഷ്യന്റെ മനസ്സൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനൊക്കെ സമയം കിട്ടാൻ ഒരു അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഇതാണ്. കാരണം കംപ്ലീറ്റ് കാര്യങ്ങൾ ഡയറക്ടറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലേ, അവരുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ നമ്മളെ വെക്കുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡനെ വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ മുഴുവൻ മാർത്താണ്ഡനെ ഏറ്റെടുത്തോളൂന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ തന്നെ എല്ലാവരും പിടിച്ചു വെക്കുമായിരുന്നു. ഈ ടെൻഷൻ കൂടി കൂടിയിട്ടാണ് മൂടിയൊക്കെ ഇപ്പോഴേ പൊഴിഞ്ഞു പോയത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പാരമ്പര്യമല്ല. ചുരുക്കത്തിൽ ഇതൊന്നും ആലോചിക്കാൻ സമയം ഉണ്ടായിട്ടില്ല. പിന്നെ എപ്പോഴും സിനിമയുണ്ടല്ലോ എന്റെ മനസ്സിൽ, അതിന്റെ നല്ല നല്ല കഥകൾ ഉണ്ടാക്കുക, നല്ല സിനിമ ഉണ്ടാക്കുക, അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് വേറൊന്നും ചിന്തിക്കുന്നില്ല. മനസ്സെപ്പോഴും എൻഗേജ് ആണ്. ഇനിയിപ്പോ തോന്നുന്നുണ്ടോ? ഇല്ല, ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചെടുക്കാൻ നമുക്ക് നടക്കത്തില്ല കേട്ടോ. കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്റെ വായില വെള്ളം പറ്റിക്കാന്നല്ലാണ്ട് ഒന്നും നടക്കണില്ല. അല്ല, വേണമെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ കാണാൻ മോശമല്ലാത്തൊരു സംവിധായകനാണ്, സൂപ്പർ ഹിറ്റ് സംവിധായകനാണ്, ചങ്ങനാശ്ശേരിക്കാരനാണ്, ഇത്തിരി നാണമുണ്ടെന്ന് ഇവള് പറയുമ്പോ ഇങ്ങനെ പോട്ടെ, സമാധാനമായിട്ട് പോയിക്കോട്ടെ. ശാന്തി ദേവി ഇത് വായടിച്ചിരിക്കുന്നാണ് പറഞ്ഞതിന് അർത്ഥം. ഈ റൗണ്ടിൽ ഞാൻ ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഉത്തരം പറയാനായിട്ട് നമ്മളെ സമ്മതിക്കില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഡിപ്ലോമസി പഠിച്ചു വന്നേക്കാണേ. വലിയ ബുദ്ധിമുട്ടാണ്, അത്ര വലിയ ബുദ്ധിയുള്ള ആളല്ല. അതുകൊണ്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ പറയാനുള്ള സമയം എന്തായാലും എടുത്തിരിക്കും. ആദ്യത്തെ ചോദ്യം, സിനിമയില് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള നടൻ മമ്മൂട്ടി ഓർ പൃഥ്വിരാജ്? രണ്ടുപേരും ഒരാള്. അല്ല, രണ്ടുപേരും വെട്ടി തുറന്ന് കാര്യം പറയും. എന്നാലും മുന്നിലെത്തുമ്പോ ചെറുതായിട്ട് മുട്ടി വരയ്ക്കുന്ന ആരുടെ അടുത്ത് എത്തുമ്പോഴാ? അത് തീർച്ചയായിട്ടും മമ്മൂട്ടി സാറിന്റെ അടുത്ത് തന്നെയാണ്. അത് ഒരു വിറലുണ്ടാവും എപ്പോഴും, സ്വാഭാവികമാണ്. പിന്നെ പൃഥ്വിരാജ് എനിക്ക് വന്ന് അത്രയും സീനിയർ അല്ലാത്തോണ്ടായിരിക്കാം, എന്നാലും ഭയമുണ്ട്. ഇല്ലെന്നില്ല.
പാവാടയിലെ നല്ല നടൻ പൃഥ്വിരാജ് അല്ലെങ്കിൽ അനൂപ് മേനൻ? അയ്യോ, അത് അങ്ങനെ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ചോദ്യം, ഞാനൊന്ന് മാറ്റി പിടിക്കാം. ഈ സിനിമയിലെ നായകൻ പാവാട ബാബു ആണോ അതോ പാമ്പുജോയ് ആണോ? ഇതിന്റെ ഇതിനകത്തെ നായകൻ ഇതിന്റെ കഥയാണ്. പിന്നെ എന്നെ തോന്നിച്ചു പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. ജി മാർത്താണ്ഡൻ ഒരു ന്യൂ ജനറേഷൻ സംവിധായകനാണ്, യെസ് ഓർ നോ? ഒരിക്കലും അല്ല. നല്ല സിനിമകൾ നല്ല രീതിയിൽ പറയുക, അതേ ഉള്ളൂ. ഈ ന്യൂ ജനറേഷനോട് എനിക്ക് വിശ്വാസവും ഇല്ല, ഞാൻ ന്യൂ ജനറേഷന്റെ ആളും അല്ല. സംവിധാനത്തിലെ താരങ്ങളുടെ ഇടപെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, യെസ് ഓർ നോ? ഇല്ല ഇല്ല ഇല്ല, നോ, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സിനിമ ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി സംവിധായകൻ മാത്രമാണ്, കൂടിയാണ് സംവിധായകനാണ്. സംവിധായകൻ മാത്രമാണ് ഒരു സിനിമ പരാജയപ്പെട്ട. പാവാട ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ മനസ്സിൽ വലിയൊരു ഭാരം കൊണ്ട് നടക്കരുത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മനസ്സിലൊരു സങ്കടം വന്ന ആദ്യം പറയുന്നത്? ആദ്യം സ്വയം പറയും, പിന്നെ അടുത്ത സുഹൃത്തുക്കളോട് പറയും. ഇപ്പൊ ബിപിൻ ചന്ദ്രൻ, അൻവർ റഷീദ്. ആദ്യം പറയണ ഞാൻ ചോദിച്ചത്, ആദ്യം പറയുന്നത് ഇവരോട് രണ്ടുപേരോടും ഞാൻ പറയാം. രണ്ടുപേരും ഒരുമിച്ച് വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചു പറയാതെ ഞാൻ അൻവറിനോടും പറയും. ഇങ്ങനെ രണ്ടുപേരും ഞാൻ ഷെയർ ചെയ്യാം. ആരെ ആദ്യം കിട്ടണ രണ്ടുപേരോടും പറയും. ഡാഷ് സംവിധായകന്റെ വളർച്ച കണ്ട് ശരിക്കും എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ആരുടെ? അൻവർ റഷീദിന്റെ. സത്യം, ഭയങ്കര അസൂയ. പുലിയ ചേട്ടൻ എന്റെ കൂടെ വർക്ക് ചെയ്തോണ്ടിരുന്ന ആളായിരുന്നു. നമ്മുടെ മുറി കടന്ന് ഒരുമിച്ച് വളർന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ രാജമാണിക്കുന്ന സിനിമ കൊണ്ട് നേരെ മണിമാളികയിലെത്തി. ഭയങ്കര ഡയറക്ടർ, അപ്പൊ ഭയങ്കര അസൂയായി. ഞാൻ എപ്പോഴും പറയാം, കാണുമ്പോഴേക്കും ഒരു ഒടുക്കത്തെ അസൂയ. അത് കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞ് നമ്മള് ഡയറക്ടറായിരുന്നു. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അല്ല, എന്നാലും അസൂയ ഉണ്ടാവും അൻവർ റഷീദിനോട്. കാരണം സിനിമകളൊക്കെ ഇങ്ങനെ പോകും ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ട്, നാഷണൽ അവാർഡ് എന്തൊക്കെയാണ്, അത് അസൂയുണ്ട്. എങ്ങനെ നടന്നിരുന്ന പയ്യന? വളരെ അടുത്ത സുഹൃത്തും വളരെയൊക്കെ സംഭവമാണ്. എന്നാലും അവന്റെ കഴിവ് കണ്ടിട്ട് അസൂയുണ്ട്. സിനിമാ ഫീൽഡിൽ ഒരു സംവിധായകനാവാൻ കൊതിക്കണ ഏതൊരാളുടെയും വലിയൊരു സ്വപ്നമാണ് സിനിമയിലെ രണ്ട് ലെജൻസിനെ വെച്ച് പടം എടുക്കണമെന്ന്. ആരുടെയൊക്കെയാ? മമ്മൂട്ടി സാറും ലാൽ സാറും. ഇപ്പൊ മമ്മൂക്കേനെ വെച്ച് പടം എടുത്ത രണ്ട് പടം എടുത്ത ഒരാളാണ് ജി മാർത്താണ്ഡൻ. ഇനി എന്താണ് ലാലേട്ടനായിട്ട്? അതൊരു ജീവിതാഭിലാഷമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. എപ്പോ നടക്കുമെന്ന് അറിയത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അതും ക്ഷമയോടെ കാത്തിരിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്. അത് ആഗ്രഹിക്കാത്ത ആരുമില്ല. മമ്മൂട്ടി സാറിനെയും ലാൽ സാറിനെയും വെച്ച് സിനിമയാണോന്ന് ആഗ്രഹിക്കാത്ത അങ്ങനെ തന്നെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇവരുടെയൊക്കെ സിനിമ കണ്ട് മതിലിയാടി ടിക്കറ്റ് ഒക്കെ എടുത്ത്, അപ്പം മോഹൻലാൽ സാറിനെ വെച്ച് സിനിമ വേണമെന്ന് തീർച്ചയായിട്ടും വലിയൊരു ആഗ്രഹമാണ്. ആഗ്രഹമല്ല, ഒരു സ്വപ്നം തന്നെയാണ്. പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തോട്? അദ്ദേഹത്തിനോട് പറയണമെങ്കിൽ നമ്മൾ ശക്തമായ കഥയാട്ടൊക്കെ ചെല്ലണ്ടേ? അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതൊരു സ്വപ്നം, തീർച്ചയായിട്ടും അതൊരു സ്വപ്നം തന്നെയാണ്. മമ്മൂട്ടി സാറിനെ വെച്ച് പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ സാറിനെ വെച്ച് ചെയ്യാനും ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾ തന്നെ ഞാൻ. ഒരു സ്വപ്നം തന്നെയാണ് മോഹൻലാൽ സാറിനെ വെച്ച് സിനിമ ചെയ്യാന്നുള്ളത്. കണ്ണിലൊക്കെ ഒരു തിളക്കം അത് പറയുമ്പോ. അതെല്ലാവർക്കും ഉണ്ടാകത്തില്ലേ, അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരും അത്. ഇത് നായകന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ഇത്ര വലിയൊരു സ്വപ്നം ഉള്ളത്? അതോ ഏതെങ്കിലും നായികന്മാരുടെ അടുത്ത് ഇതുപോലെ തന്നെ നായികമാരെ വെച്ച് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? കഴിവുള്ള നടിമാരും നമുക്കുണ്ട്. വളരെ കുഴപ്പിക്കുന്ന ജോലി ഏതൊക്കെ? അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് പറയുന്നത് മലയാളത്തില് ഒരുപാട് നല്ല ഹീറോയിൻസ് ഉണ്ട്, പക്ഷെ അവര് മറ്റ് ഇൻഡസ്ട്രിയിൽ പോയി തിളങ്ങുമ്പോഴാണ് നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് ഈ നായികന്മാരെ തിരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരുന്നത് എന്ന് ഈ സംവിധായകൻ ജി മാർത്താണ്ഡൻ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമല്ലേ? അബദ്ധം പറഞ്ഞാണോ? അല്ലല്ല, സത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇത്ര തെളിവുകളുണ്ട് അങ്ങനെ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. മലയാളി ഹീറോയിൻസ് തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു സംവിധായകനാണോ? അങ്ങനെ നല്ലതാണെന്ന് അറിയാം. ഭാഷ അറിഞ്ഞ് ഞാൻ ഇപ്പൊ അച്ചാദിനിൽ അന്യഭാഷയിൽ കൊണ്ടുവന്നത് ആ നായി അങ്ങനെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ അല്ലെങ്കിൽ മലയാളിയിൽ തന്നെ വെക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളാണ്. എന്റെ സിനിമകളിലൊക്കെ നായകന്മാരായിരിക്കും അങ്ങനെയാണ്. ലേറ്റസ്റ്റിൽ ഹണി റോസ് ആയിരുന്നു, ഇതിനകത്ത് ആശാശരത്തും മിയയുമാണ്. എല്ലാ മലയാളികളല്ലേ? അപ്പൊ ഇനി ഒരു പടം ഇറക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മലയാളികളെ തന്നെയായിരിക്കും. കാരണം നമുക്ക് അതാണ്, നമുക്ക് നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാകുമല്ലോ. അവിടെയാണ് പോയിന്റ്. ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന എല്ലാ ഫീൽഡിലും ഉണ്ട്, സിനിമാ ഫീൽഡിലും അത്രക്കുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളി പെൺകുട്ടികൾക്ക്, മലയാളി നായകന്മാർക്ക് ആശ്വാസമേകണ ഒരു വാർത്തയാണ് ഇപ്പൊ സംവിധായകൻ ജി മാർത്താണ്ഡൻ പറഞ്ഞത്. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും കാര്യമായിട്ട് അങ്ങനെ പതറാതെ കൃത്യമായിട്ട് ഉത്തരം തന്ന ഒരു സംവിധായകനാണ് ഇപ്പൊ റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിന്റെ ഹോട്ട് സീറ്റിൽ എന്റെ അടുത്തിരിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട് ശാലിനി. ഇനി ഞാൻ കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകൾ പറയുമ്പോ എന്താ മനസ്സിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കൂടുതൽ ആലോചിക്കരുത്, വീണ്ടും നോക്കാം. പറ്റൂല, അയ്യടാ നോക്കാം, ധൈര്യം ഉണ്ട്, നോക്കട്ടെ. ആ വാക്കുകൾ പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് എന്താണോ വരുന്നത് അപ്പൊ അത് പറയണം കേട്ടോ. പറയൂ. ഇതിന്റെ പേര് പഞ്ച് കാ പഞ്ച് എന്നാണ്. പഞ്ച്, അഞ്ചെണ്ണം, അഞ്ച് വാക്കുകളാ പറയാൻ പോണത്. റെഡി? ആദ്യത്തെ വാക്ക് കല്യാണം. ഒന്നും തോന്നുന്നില്ല. സിനിമ? പൈറസി? സങ്കടം. അസൂയ? അസൂയക്ക് എന്താ ഞാൻ പറഞ്ഞത്, അസൂയ ഇല്ലാന്ന് പറയാം. ഉണ്ടോ ഇല്ലാന്നല്ല ചോദിച്ചത്, അസൂയ കേൾക്കുമ്പോഴോ? ദേഷ്യം, ദേഷ്യം. ആരുടെങ്കിലും മുഖം വല്ല ഓർമ്മ വരുന്നുണ്ടോ? അൻവർ റഷീദിന്റെ മുഖം വരുന്നുണ്ട്. അൻവർ റഷീദ് ഇപ്പൊ അവിടെ ഇരുന്നിട്ട് കണ്ണുചൊറിയുണ്ടാവും. ഡിപ്ലോമസി? എനിക്ക് വാക്കില്ല പറയാൻ. ഒരാളെ പോലും തോന്നില്ല? ഇല്ലില്ല, വേറൊരാളെ കുറിച്ച് നമുക്ക് പറഞ്ഞ കാര്യമില്ല. അതിൽ തന്നെ ഒരു ഡിപ്ലോമസി ഞാൻ മണക്കുന്നുണ്ട്. അവസാനത്തെ ചോദ്യം, സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ പേടിയാണ്. ആണോ?
എന്താണെന്ന് പറയാൻ പറ്റില്ല എന്താ ഇതെന്നൊക്കെ. അതുകൊണ്ട് അതൊരു പേടി സ്വപ്നമാണ്, അനുഭവത്തിൽ നിന്നായിരിക്കാം ഒരു പേടി സ്വപ്നമാണ്. ആൾക്കാർക്ക് നേരിട്ട് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് വധിക്കും. അതെ അതെ അതെ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഈ സോഷ്യൽ മീഡിയ. ഒരു മനുഷ്യന് ഒരേ സമയം എന്റർടൈൻമെന്റും അതേപോലെ തന്നെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ രണ്ടാമത്തെ പറഞ്ഞ കാറ്റഗറിയിലാണ് ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട് ലൈറ്റിൽ വന്ന ഗസ്റ്റിന് സോഷ്യൽ മീഡിയയെ കാണാൻ പറ്റുള്ളൂ. ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംവിധായകനാണോ? ഫേസ്ബുക്കിൽ അങ്ങനെ ചാറ്റിംഗ് അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ഫേസ്ബുക്ക് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, നോക്കും കാര്യങ്ങളൊക്കെ. സിനിമ ഇറങ്ങുന്ന സമയത്ത് സിനിമ ഭയങ്കരമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാനുള്ളത് ഉപയോഗിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ? അപ്പോ അത്രേ ഉള്ളൂ. പാവാട ഇറങ്ങിയതിനു ശേഷം അപ്പൊ ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് കൂടി? അത് ഇഷ്ടം പോലെ. എത്ര എനിക്കറിയില്ല, കുറെ വന്നിട്ട് കുറെ ഉണ്ട് എണ്ണം. പക്ഷെ ഒരുപാട് ശരിക്കും ഭയങ്കരമായിട്ട് പ്രോത്സാഹനം നൽകുന്നുണ്ട്. എല്ലാ ദിവസവും നോക്കും എത്ര ലൈക്ക് കൂടി. അതെ അതെ, ശക്തമായിട്ടുണ്ട്. പറയുമ്പോ നാണം വരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം അച്ഛാദൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പൊ ഇതേപോലെ തന്നെ ലൈക്ക് കൂടാണോ കുറയാണോ ചെയ്തത്? അച്ഛാദന ഇറങ്ങിയ സമയത്ത് ഒരുപാട് മോശം കമന്റ്സുകൾ വന്നിരുന്നു. അതിപ്പോ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ആ സിനിമയുടെ പരാജയം എന്റെ വ്യക്തിപരമായ പരാജയം തന്നെയാണ്. കാരണം എന്റെ ഒരു സിനിമ പരാജയപ്പെടുന്ന സംവിധായകന്റെ പരാജയം തന്നെയാണ്. അപ്പം ആ സമയത്ത് അത് അവരെ കുറ്റം പറഞ്ഞില്ല. പ്രേക്ഷകർ തിയേറ്ററിൽ കയറി പടം കണ്ടാൽ നമ്മളെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ചിലർ വളരെ മോശമായിട്ടും പറഞ്ഞു. പക്ഷെ അത് ഞാൻ കേൾക്കാൻ തയ്യാറായിരുന്നു. ആ പറച്ചിൽ നിന്നൊക്കെ ആയിരിക്കാം എന്റെ ഈ പുതിയൊരു വിജയത്തിന്റെ ഒരു മുന്നോടി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും വിമർശനങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഞാൻ ആ വിമർശനം കേട്ടു, ശരിക്കും കേട്ടു. ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇപ്പൊ സന്തോഷമുണ്ട്, അന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ തിരിച്ച് നല്ല കമന്റ്സ് എനിക്ക് തന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ വിമർശനമൊക്കെ കേൾക്കുമ്പോൾ സങ്കടമൊക്കെ വരുമോ? തീർച്ചയായിട്ടും വിഷമിച്ചിട്ടുണ്ട് ഒരുപാട്. ഇതിനൊക്കെ മറുപടിയും കൊടുക്കോ? ഞാനൊന്നിനും മറുപടി കൊടുക്കാറില്ല. കാരണം എന്റെ മറുപടി അടുത്ത സിനിമയായിരുന്നു. പാവാടയാണ് അതിനുള്ള മറുപടി. ഇപ്പൊ പ്രതീക്ഷയുടെ ലെവൽ വളരെ കൂടുതലാണ്. അല്ല, ഇനി ഞാൻ ഇനിയും അങ്ങനെ പോകും. നമ്മളെ പ്രതീക്ഷിച്ചിനും പ്രേക്ഷകർ തിയേറ്ററോട് വരുമ്പോൾ നമ്മൾ അവരെ വിശ്വാസം മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ നല്ല കഥകളൊക്കെ ആയിട്ട് വളരെ നോക്കിയേ ഞാൻ മുന്നോട്ടുള്ള എന്റെ സിനിമാ ജീവിതത്തിൽ പോകുള്ളൂ. ഉറപ്പായിട്ട് അത് പ്രേക്ഷകർക്ക് ഞാൻ കൊടുക്കുന്ന വാക്കാണ്. ഇനി വാക്ക് തെറ്റിക്കരുത്, ഒരിക്കലും ഇല്ല, അത് ഒരിക്കലും തെറ്റിക്കില്ല. പാവാട ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണോ പോയി കണ്ടത്? ആദ്യത്തെ ഷോ തന്നെയാണോ പോയി കണ്ടത്? അതെ അതെ അതെ, ആദ്യത്തെ ഷോ എന്റെ നാട്ടിൽ. സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരുടെ അപ്പൊ തന്നെ അറിയാവില്ല എന്താന്നുള്ളത്. സിനിമയ്ക്കുള്ള സിനിമ കഥ പറയുന്ന ഒരുപാട് സിനിമകളിലെ ഇങ്ങനെ സംവിധായകന്റെ ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ എല്ലാരും കൂടി എടുത്ത് ഉയർത്തുന്നു അങ്ങനെയൊക്കെ കാണാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? എന്നെ ക്ലീറ്റസ് ഇറങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ കുറെ ഉണ്ട് വെയിറ്റ് ഒന്നും പറയാൻ. അല്ലെ, പാവാട കണ്ടപ്പോഴും ആളുകൾ അതുപോലെ ഭയങ്കരമായിട്ട് ഉയർത്തി. അവർക്ക് അത് ശരിക്കും സിനിമയിലാളും ജീവിതത്തിൽ നടക്കുന്ന ഒന്ന് തന്നെ. വിജയം വരുമ്പോ ആളുകൾ നമ്മളെ അവരുടെ ഒരു ആളായിട്ടും അവര് അംഗീകരിക്കുന്നത്. സത്യം പറ അങ്ങനെ സ്വന്തം നാട്ടുകാരുടെ അടുത്ത് ഉയർത്തണമെന്ന് കരുതിട്ട് തന്നെയല്ല അവിടെ പോയി സിനിമ. അല്ല, എനിക്ക് എന്താ പറഞ്ഞ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. കാരണം വെച്ചാൽ പൃഥ്വിരാജിന്റെ അടുപ്പിച്ചുള്ള 3 സിനിമകൾ ഹിറ്റായിരുന്നു, എന്റെ കഴിഞ്ഞ സിനിമ പരാജയമായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഈ സിനിമയ്ക്ക് സംഭവിച്ചാൽ എന്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പൊ മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദത്തിലായിരുന്നു. അത് എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ഒരു വെള്ളിയാഴ്ച കൊണ്ട് എന്റെ സമ്മർദ്ദങ്ങളെല്ലാം മാറി, എന്നെ പ്രേക്ഷകർ സ്നേഹം കൊണ്ട് എന്നെ മൂടിക്കളഞ്ഞു. ആ ചിരിയിൽ ഏകദേശം എല്ലാം ഉണ്ട്. 16 വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ടിരിക്കുക, എത്ര പേരോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേരോട്. രാജീവ് നാഥ് സാറിന്റെ കൂടെയാണ് ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നിസാർ സാർ എന്ന് പറഞ്ഞ ഡയറക്ടർ നിസാർ, പിന്നെ അൻവർ എന്റെ സുഹൃത്തായ അൻവർ റഷീദ്, ലാൽ സാറ്, ഷാഫി സാറ്, ഷാജി കൈലാസ് സാറ്, രഞ്ജിത് സാറ്, രഞ്ജി പണിക്കർ സാറ്, ടി കെ രാജീവ്കുമാർ സാറ്, തോമസ് സബാസ്റ്റ്യൻ, ബെസ്റ്റ് ആക്ടർ ചെയ്ത മാർട്ടിൻ ബ്രക്കാട്ട്, അങ്ങനെ നിരവധി ആൾക്കാരുടെ കൂടെ. ഇത്രയും പേരുടെ പേരെടുത്ത് പറഞ്ഞോണ്ട് ചോദിക്കട്ടെ, ആരായിരുന്നു ഒരു ഫേവറേറ്റ്? ഫേവറേറ്റ് എന്റെ ഗുരു നിസാർക്ക് തന്നെയാണ് ഫേവറേറ്റ്. സുഹൃത്തായ അൻവർ റഷീദുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം. ഒരാള് ഗുരു, ഒരാള് ഫ്രണ്ട്. അതല്ലാതെ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമയില് ലാൽ ജോസിന്റെ കുറെ ടെക്നിക്കുകൾ കടമെടുക്കുന്ന ഒരാളാണ്. അല്ലല്ല, ലാൽ ജോസ് സാറിനെ വളരെ ആരാധനയോടെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആളായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ സിനിമകളിൽ പല ഡയറക്ടേഴ്സിനോട് അസോസിയേറ്റഡ് ആ കാലഘട്ടങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ലാൽ ജോസ് സാറായിരുന്നു. ഞാൻ ടൈറ്റ് നോക്കുമ്പോൾ കാണും അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ്. എല്ലാ ഡയറക്ടറിന്റെയും അങ്ങനെ നായാ കൊള്ളാന്ന് വെച്ചാൽ അതിനുവേണ്ടി ഞാൻ ഫോളോ ചെയ്തത്. അങ്ങനെ അതാണ് ഞാൻ അസോസിയേറ്റ് ആയതിനു ശേഷം പല ആൾക്കാരോട് പോകാനുള്ള മെയിൻ കാരണം ലാൽ ജോസ് സാറിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. സാറിനോട് എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വിഷമമായി പോയി. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഡയറക്ടറായി. സാറിനെ ഏറ്റവും അധികം ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ടെക്നിക്കൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംവിധാന രീതിയെ നമുക്ക് ഒരിക്കലും സ്വാധീനിക്കാൻ പറ്റില്ല, കാരണം അത് അത്രത്തോളം മേളിലാണ്. നമ്മളതല്ല അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. ഒരു ജൂനിയർ ലാൽ ജോസ് അവൻ ഒരിക്കലും ഇല്ല, ഒരിക്കലും പറ്റില്ല നമുക്ക്. അല്ല, ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്ന കാര്യത്തില്ല അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഏഴെടുത്ത് വരാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ പൊതുവെ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്തോണ്ട് ആരുടെങ്കിലും ശൈലി കടമെടുത്താ കൊള്ളാന്ന് തോന്നിയിട്ടുണ്ടോ?
ഉണ്ടാവും. എടുത്തൊന്നും ഞാൻ പറയില്ല, പക്ഷെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും പല കാര്യങ്ങൾ. പല ഡയറക്ടർ നമ്മൾ ഇത്രയും പേരോടെ വർക്ക് ചെയ്തോണ്ട് ചില സീക്വൻസ് ഒക്കെ എടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ തോന്നും, അങ്ങനെ അവരുടെ അത് ആരുടെ പറയുന്നില്ല. ഞാൻ ചോദിക്കാൻ പോരുന്ന ആരാ അത് പറയില്ല. തീർച്ചയായിട്ടും ഗുരുക്കന്മാരുടെ സ്വാധീനം നമുക്ക് ഉണ്ടാവില്ല, ഉണ്ടാകണമല്ലോ. നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്റെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ശ്രമിക്കാറില്ലേ. നമ്മുടെ ഈ സിനിമയില് ഇപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ സംഗീതത്തിലാണെങ്കിലും അല്ലാതെ ഇപ്പൊ സിനിമയുടെ സീൻസ് ഒക്കെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശ സിനിമകളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ സ്വാധീനം എന്നൊരു വാക്ക് ഉപയോഗിക്കും. നമ്മൾ അങ്ങനെ സ്വാധീനത്തിൽപ്പെട്ടില്ല. ഞാൻ അങ്ങനെ വിദേശ സിനിമകളിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഇവിടെ മലയാളത്തിലുള്ള സംവിധായകരുടെ സിനിമകളിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിന് കോപ്പിയടിന്ന് പറയാം, സ്വാധീനം എന്ന് പറഞ്ഞാൽ സ്വാധീനം എന്ത് വേണം പറഞ്ഞു. മലയാളത്തിലുള്ള സംവിധായകരുടെ മലയാള ചുവയുള്ള സിനിമകളിൽ നിന്നും എന്റെ സിനിമകൾക്ക് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കോപ്പിയടിന്ന് പറഞ്ഞാൽ തല്ലിട്ടോ നിർത്തിയിട്ടാണ്. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ പിന്തുടരുന്നതിന്റെ ഒരു തെറ്റുമില്ല. അല്ല പിന്നെ അത് പറയാനുള്ള ധൈര്യം വേണം. ഇത്രയും തുറന്നു പറഞ്ഞതിന് ആദ്യം തന്നെ വലിയൊരു നന്ദി. ഇനിയും ഇതുപോലെ തന്നെ പടങ്ങളൊക്കെ ഹിറ്റായിട്ട് വീണ്ടും വരാൻ സാധിക്കട്ടെ. സോ നെക്സ്റ്റ് വീക്ക് പുതിയ ഗസ്റ്റ്.